എല്ലാ ഭാഷയിലും ആരാധകരുള്ള ജനപ്രിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. എത്രയൊക്കെ വിവാദങ്ങൾ ബിഗ് ബോസ് ഷോയെ ചുറ്റിപ്പറ്റി വരുന്നുണ്ടെങ്കിലും ഷോയ്ക്ക് ആരാധകർ ഏറി വരികയാണ്. കേരളത്തിലും ബിഗ് ബോസ് ഷോ വലിയ തരംഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സിനിമ, ടെലിവിഷൻ, സോഷ്യൽ മീഡിയ തുടങ്ങി വിവിധ പ്ലാറ്റ്ഫോമുകളിൽ പ്രശസ്തി ആർജിച്ചവരാണ് ബിഗ് ബോസിൽ പങ്കെടുക്കുന്നത്. 5 സീസണുകൾ പൂർത്തിയാക്കി നിൽക്കുന്ന മലയാളം ബിഗ് ബോസ് ഷോയുടെ പുതിയ സീസൺ ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായെന്നും അടുത്ത വർഷം ആദ്യ മാസങ്ങളിൽ തന്നെ ഷോ തുടങ്ങിയേക്കുമെന്നുമാണ് അഭ്യൂഹങ്ങൾ. എന്നാൽ എല്ലാ തവണയും ഉള്ളതുപോലെ തന്നെ മത്സരാർത്ഥികളെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുവാനാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. ഷോ തുടങ്ങുന്നതിനും ഏതാനും മാസങ്ങൾക്ക് മുൻപേ തന്നെ മത്സരാർത്ഥികളുടെ ഒരു പ്രെഡിക്ഷൻ ലിസ്റ്റ് പുറത്തു വരാറുണ്ട്. അത്തരത്തിൽ 6 സീസണിൽ വരാൻ സാധ്യതയുള്ളവരുടേതെന്ന നിലയിൽ പ്രവചനങ്ങൾ നടന്നിരിക്കുകയാണിപ്പോൾ. ഇതുവരെ ഉണ്ടായിരുന്ന ബിഗ് ബോസ് ഷോയിൽ ടെലിവിഷൻ മേഖലയിൽ നിന്നുള്ള താരങ്ങളാണ് കൂടുതലായിട്ടും പങ്കെടുത്തിരുന്നത്. ഇത്തവണയും സീരിയൽ മേഖലയിലുള്ള നിരവധി താരങ്ങളാണ് പ്രെഡിക്ഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. നടിമാരായ ബീന ആന്റണി, അൻഷിത അഞ്ചി, ഡയാന ഹമീദ് എന്നിവരുടെ കൂടെ നടൻ ജിത്തു വേണുഗോപാലിന്റെ പേരുമാണ് സീരിയൽ മേഖലയിൽ നിന്നും ബിഗ് ബോസിലേക്ക് വരുവാൻ സാധ്യത കൂടുതലുള്ളവരായി പറയുന്നത്. അടുത്തത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരാണ്. യൂട്യൂബിലൂടെ ശ്രദ്ധേയനായ സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സായി കൃഷ്ണ, അസ്ലാം അലി, ജാസ്മിൻ ജാഫർ, ആറാട്ടണൻ എന്നിങ്ങനെ നിരവധി പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. ഇവരുടെ കൂടെ ഷാലു പേയാടും ബിഗ് ബോസിലേക്ക് വരുന്നതായും സൂചനയുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ സോഷ്യൽ മീഡിയയിൽ വിവാദമുണ്ടാക്കിയവരെയും ബിഗ് ബോസ് മത്സരാർത്ഥിയായി പരിഗണിക്കാറുണ്ട്. അത്തരത്തിൽ മുൻ ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണനും ഷാലു പേയാടും തമ്മിലുള്ള ഒരു പ്രശ്നം വലിയ വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ചിരുന്നു. അതിനാൽ തന്നെ ഷാലുവിനും ബിഗ് ബോസിലേക്കുള്ള എൻട്രി എളുപ്പമായിരിക്കുമെന്നാണ് കരുതുന്നത്. മോഡലിംഗിൽ നിന്നും അവതാരകരിൽ നിന്നുമായി ശില്പാബാല, അമൃത, നയന, പാർവതി ബാബു, ശ്രീലക്ഷ്മി അറയ്ക്കൽ, അഭിഷേക് ശ്രീകുമാർ തുടങ്ങിയവരും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. സിനിമാ മേഖലയിൽ നിന്നും നടി മാലാ പാർവതിയുടെ പേരാണ് ഉയർന്നു വരുന്നത്. ഈ സീസണിലും സാധാരണക്കാരിൽ നിന്നും മത്സരാർത്ഥി ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. അത്തരത്തിൽ സിനിമ, സീരിയൽ, സോഷ്യൽ മീഡിയ എന്നിവിടങ്ങളിൽ നിന്നും കഴിഞ്ഞ ഒരു വർഷം വാർത്തകളിൽ നിറഞ്ഞ താരങ്ങളുടെ പേര് വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. കഴിഞ്ഞ സീസൺ അവസാനിച്ചതു മുതൽ അടുത്തതിലേക്കുള്ള മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുവാനുള്ള ശ്രമങ്ങൾ ഏതായാലും നടന്നിട്ടുണ്ടാകും. ഒരു വർഷത്തിന് മുൻപേ തന്നെ താരങ്ങളെ കണ്ടെത്തുകയും അവരുടെ ഓഡിഷൻ നടത്തുകയും ചെയ്യാറുണ്ട്. ഏകദേശം 4 അഭിമുഖങ്ങൾക്ക് ശേഷം മാത്രമാണ് ബിഗ് ബോസിന് അനുയോജ്യരായ മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ കഴിഞ്ഞ സീസണുകളിലും സമാനമായ രീതിയിൽ തന്നെ പ്രെഡിക്ഷൻ ലിസ്റ്റുകൾ വരികയും അതിലെ ഭൂരിഭാഗം പേരും മത്സരത്തിന് ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഫെബ്രുവരിയോടുകൂടി ബിഗ് ബോസ് മലയാളത്തിന്റെ 6 സീസൺ തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത്തവണയും അവതാരകനായി മോഹൻലാൽ തന്നെ എത്തിയേക്കുമെന്നും വിവരമുണ്ട്. ശക്തരായവരും ബിഗ് ബോസ് മെറ്റീരിയലായിട്ടുള്ളവരെയും ഷോയിലേക്ക് കൊണ്ടുവരണമെന്നാണ് ആരാധകരുടെയും ആഗ്രഹം. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.